നമസ്കാരം ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കാലഭേദം അനുസരിച്ച് വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദേശത്തിന്റെയും തനതായ രുചി വിരൽത്തുമ്പിലെത്തുന്ന ഈ സാഹചര്യത്തിൽ വ്യത്യസ്തവും ഒപ്പം ആരോഗ്യപ്രദവുമായ വിഭവങ്ങളുമായി ടേസ്റ്റ് ടൈമിലെ കുക്ക് ഹൗസ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ കുക്ക് ഹൗസ് വിഭവം എന്താണെന്ന് ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് റവ പായസമാണ് പായസം നമ്മൾ പല പായസം ടേസ്റ്റ് ടൈമിൽ വെച്ചിട്ടുണ്ട് എന്നാലും ഇതൊരു പ്രത്യേകതയുള്ള ഒരു പായസമാണ് ഓക്കെ സോ തുടങ്ങാം ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം ഗോതമ്പിൻ്റെ റവയുണ്ട് ശർക്കരപ്പാനിയുണ്ട് പിന്നെ ഉണക്കമുന്തിരിയുണ്ട് നെയ്യുണ്ട് നല്ല പഴുത്ത മുന്തിരിങ്ങ അതായത് നല്ല കറുത്ത കുരുവില്ലാത്ത മുന്തിരിങ്ങയുണ്ട് പിന്നെ നമുക്ക് ഏലക്ക വേണം ഉപ്പ് വേണം നെയ്യ് വേണം പിന്നെ ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറുകിയ പാല് മാറ്റി വെച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള പാല് നമുക്ക് ആദ്യം ഒഴിക്കാം ഈ പാലിലോട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഗോതമ്പിന്റെ റവ ആഡ് ചെയ്യാം ഇനി ഇത്തിരി ഉപ്പ് കൂടി ഇടാം ഉപ്പിട്ടു നമ്മുടെ ഈ റവ ഈ പാലിൽ കിടന്നൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഗോതമ്പിന്റെ റവ നമുക്കറിയാം പെട്ടെന്ന് വേഗം നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു ഗ്ലാസ് റവക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ തിളക്കുമ്പോൾ തന്നെ നമ്മൾ റവ വെന്തിരിക്കും അപ്പോൾ ഇത് തിളക്കാൻ അധികം സമയമൊന്നും വേണ്ട തിളച്ച് ഈ റവ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് ഒന്ന് കുറുകി ഒന്നുകൂടെ ഒന്ന് വേവിക്കാം കണ്ടില്ലേ നമ്മുടെ റവ നല്ല വെന്ത് കണ്ടില്ലേ അത് ശരിക്കും നമ്മൾ ഇട്ടപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ശർക്കര നേരത്തെ തന്നെ നല്ലപോലെ ഉരുക്കി വെച്ച ശർക്കരയാണ് ഈ ശർക്കര ആഡ് ചെയ്യാം ശർക്കര ആഡ് ചെയ്യുമ്പോൾ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര ആഡ് ചെയ്തു ശർക്കര ആഡ് ചെയ്തു ഇനി നമ്മുടെ ഈ ശർക്കരയിൽ കിടന്ന ഈ റവ ഒന്നും കൂടെ മധുരം പിടിക്കാനുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തലപ്പാല് കൂടി ആഡ് ചെയ്യാം തലപ്പാല് കൂടി ആഡ് ചെയ്തു നല്ല കുറുകിയ പാലാണ് നമ്മൾ ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നത് അപ്പം ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് കുറുകിയ പാല് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ പാല് കൊണ്ടാണ് നമ്മൾ ഗോതമ്പ് വേവിച്ചത് ഗോതമ്പിന്റെ റവ വേവിച്ചത് അതിനുശേഷം നല്ല കുറുകിയ ശർക്കര പാനി അതായത് നല്ല അരിച്ചെടുത്ത നല്ല പാനി നന്നായിട്ട് ഈ റവയിൽ ഗോതമ്പിൻ്റെ റവയിലും തേങ്ങാപ്പാലിലും കൂടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു അതിനുശേഷം അതൊന്ന് കുറുകിയാൽ മാത്രം ഒക്കെ ഒന്ന് റവയിൽ അങ്ങോട്ട് പിടിച്ച് വന്നപ്പോഴാണ് നമ്മൾ തലപ്പാൽ ഒഴിക്കുന്നത് ഓക്കെ അപ്പം ഇനി തലപ്പാൽ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് തിളക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നെയ്യിൽ കശുവണ്ടിയും കിസ്മിസും നമ്മുടെ മുന്തിരിപ്പഴവും എല്ലാം കൂടെ വറുത്ത് നമുക്കിതിലോട്ടിടാം കുറച്ചും കൂടെ പാലുണ്ട് ബാക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് നമ്മുടെ കൊതി വന്നിട്ട് എനിക്ക് പായസത്തിന് നല്ല മധുരം ഉണ്ടാവും അപ്പം എന്തായാലും നമുക്കിവിടെ നെയ്യ് ഒഴിച്ച് കറുത്ത മുന്തിരി കറുത്ത ഉണങ്ങിയ മുന്തിരിയാണ് അപ്പം ഏകദേശം ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പായസം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ എണ്ണയിൽ നമ്മുടെ ഉണക്ക കറുത്ത മുന്തിരി ഉണങ്ങിയതാണിത് ഇത് നമുക്കിടാം ഒപ്പം കുറച്ച് ഏലക്ക പൊടി ഇടണം അത് കൂടാതെ ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സീഡ്ലെസ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേപ്സ് കൂടി ഇടാം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കിസ്മിസ് എല്ലാം നല്ല മൊരിഞ്ഞ് വന്നു ഇനി ഇതിലോട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള സീഡ്ലെസ് ഗ്രേപ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാം
ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് പായസത്തിൽ ഇട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ കിസ്മിസും ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സും നമ്മൾ നന്നായിട്ട് സോർട്ട് ചെയ്തു നെയ്യിൽ ഇനി ഇത് നമുക്ക് ഈ പായസത്തിലോട്ട് ആഡ് ചെയ്യാം കുറച്ച് ഏലക്കാപ്പൊടി കൂടി തൂവിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊടിക്കാം ഗോതമ്പിന്റെ റവ വേണം അതുപോലെ തന്നെ തേങ്ങാപ്പാല് അതായത് തലപ്പാലും വേണം രണ്ടാം പാലും വേണം നമ്മൾ രണ്ടാം പാലില് ഗോതമ്പിന്റെ റവ പാകത്തിന് എടുത്ത് വേവിച്ചു അതൊന്ന് കുറുകി വന്നപ്പോൾ ശർക്കരപ്പാനി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുറുക്കി അപ്പൊ മധുരമൊക്കെ നമ്മുടെ റവയിൽ നന്നായിട്ട് പിടിച്ചു അതിനുശേഷം തലപ്പാലൊഴിച്ച് ഒന്ന് തിളച്ചപ്പോൾ ഓഫ് ചെയ്തു എന്നിട്ട് നെയ്യില് കറുത്ത മുന്തിരിങ്ങയും മാത്രമല്ല ഫ്രഷ് ഗ്രേപ്സ് സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് താളിച്ച് അലങ്കരിച്ചിരിക്കുകയാണ് അപ്പൊ സിമ്പിൾ ആയിരുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്തായാലും സെർവ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി ഓക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഈ നമ്മുടെ ഗ്രേപ്സ് എല്ലാം ഇങ്ങനെ പൊങ്ങിക്കിടക്കണ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതൊരു പുതിയ അനുഭവം അല്ലേ കാരണം പായസത്തിൽ ഈ നമ്മുടെ ഗ്രേപ്സ് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു എനിക്ക് നമ്മൾ കശുവണ്ടിയും ക്രിസ്മസ് ഒക്കെ എപ്പോഴും എല്ലാവരും ഇടുന്ന കാര്യമാണ് ഗ്രേപ്സ് നല്ല മധുരമുള്ളതും അതും കുരുവില്ല അപ്പൊ കഴിക്കാനും നല്ല സ്വാദായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ഉള്ള ഒരു പായസമാണിത് കണ്ടില്ലേ സെർവ് ചെയ്തു നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് മുന്തിരിങ്ങയൊക്കെ കൂടെ കിടക്കണമെന്നാണ് നല്ല ഭംഗിയുണ്ട് സാധാരണ ഇങ്ങനെ ഞാൻ എടുക്കാറുണ്ട് എല്ലാ ഡിഷും ഒരുപാട് സ്നേഹത്തോടെ പക്ഷെ ഇത് എടുക്കണം എന്നുണ്ട് നടക്കില്ല കാരണം നല്ല ചൂടാണ് എന്തായാലും ചൂടുള്ള പായസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈം ടിപ്സ് റവ വറുക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ ചേർത്താൽ ഉപ്പുമാവ് കട്ടകെട്ടില്ല നമസ്കാരം ഇന്നത്തെ ടേസ്റ്റ് ടൈമിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് ഉണക്കമീൻ തീയൽ തീയൽ പല വിധത്തിലുള്ള തീയലും ഉണ്ടാക്കാം അല്ലേ ഉള്ളിത്തീയൽ ചേനത്തീയൽ അങ്ങനെ പലതരത്തിലുള്ള തീയൽ ഈ തീയലിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ കൊണ്ടാണ് ഒരുപാട് ചോറ് ഉണ്ണുന്നവർക്ക് ഈ ഉണക്കമീൻ തീയൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ചോറുണ്ണം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയൊരു നാടൻ കറിയാണ് ഉണക്കമീൻ തീയൽ അപ്പോൾ ഈ ഉണക്കമീൻ തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നല്ല ഉണക്കമീൻ ഉണക്ക ചെമ്മീനായാലും ശരി ഉണക്ക മുള്ളനായാലും ശരി ഉണക്കമീൻ ഏത് വെറൈറ്റി എടുത്താലും വേണ്ടില്ല തേങ്ങ ചെരകിയത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കുരുമുളക് കടുക് പച്ചമുളക് പുളി വിഴിഞ്ഞത് ഇത്ര മാത്രം മതി ഒരു നാടൻ കറിയാണ് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു നല്ല കറി ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ കുറ്റിപ്പുറം കുണ്ടോട്ടി ആ ഭാഗത്തൊക്കെ ഏത് വീട്ടിൽ പോയാലും കാണാം ഉണക്കമീനുകൊണ്ട് ഒരു കറി ഒരുപാട് ചോറുണ്ണാൻ സാധിക്കും അതാണ് ഈ ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ ഇത് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ രണ്ടും ഒരേ സമയത്ത് രണ്ട് ഒന്ന് ചീനച്ചട്ടിയും ഒരു പാനും കത്തിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് ഒന്നിൽ ഉണക്കമീൻ വറക്കണം ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് വേണം തീയലിലേക്ക് വെക്കാൻ അല്ലാണ്ട് പച്ച ഉണക്കമീൻ ഇടരുത് അതാണ് ഇത് കത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ തേങ്ങ വറുത്തരക്കണം വറുത്തരച്ച കറിയാണ് തീയലിൻ്റെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയാലോ വറുത്തരച്ച കൂട്ടാന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് സാധാരണ കറി പോലെയല്ല അപ്പം രണ്ടും ചൂടായി
രണ്ടിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ രണ്ടും ഏകദേശം ചൂടായി വരികയാണ് നമുക്ക് തേങ്ങ ഇതിലേക്ക് ഏകദേശം കുറച്ച് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണക്കമീൻ വറുത്തെടുക്കാം അത് ഉണക്കമീൻ പൊരിച്ചെടുക്കാം ഉണക്കമീൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തേങ്ങ കുറച്ച് ഏകദേശം ഒരു റെഡ്ഡിഷ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് വേണമെങ്കിൽ നമുക്കൊരു ഒരു അര ടീസ്പൂണും കൂടി ഇടാം മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ കുറച്ച് മഞ്ഞപ്പൊടി അത് നമ്മൾ മസ്റ്റ് ആണല്ലോ മഞ്ഞപ്പൊടി ഇല്ലാത്ത കാര്യമുണ്ടോ മഞ്ഞ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് തേങ്ങയുടെ കൂടെ എല്ലാവർക്കും അറിയാം വറുത്തരച്ച കൂട്ടാന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഉണക്കമീൻ ഇട്ടിട്ട് വറുത്തരച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ അതായത് എറണാകുളം ട്രിവാൻഡ്രം ഭാഗത്തേക്ക് തീയൽ എന്ന് പറയും അവിടെ ഉണക്കമീൻ വറുത്തരച്ച കറി എന്നാണ് പറയുക ഈ മലപ്പുറത്തൊക്കെ എപ്പോഴും എല്ലാ വീടുകളിലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫാദറിൻ്റെ വീട്ടിലൊക്കെ ഈ വറുത്തരച്ച കൂട്ടാന്ന് പറയുമ്പോൾ എല്ലാ കറികളും മിക്ക കറികളും അവർ വറുത്തരച്ചിട്ടേ ഉണ്ടാക്കുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റാണത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ അപ്പം നമ്മുടെ ഉണക്കമീൻ ഇവിടെ ഇതേ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണക്കമീൻ അത് ഉണക്കമീൻ പച്ചയിലിടരുത് കേട്ടോ അത് ചിലവരങ്ങനെ പച്ചയിലെടുത്ത് ചെയ്യാറുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്കമീൻ എപ്പോഴും പൊരിച്ചിട്ട് വേണം ഉണക്കമീൻ ഇടാൻ പിന്നെ ഈ ഉണക്കമീൻ്റെ പ്രത്യേകത എന്നറിയാം ചിലവർക്ക് ഈ ഉണക്കമീൻ ഇഷ്ടമല്ല പക്ഷേ ഒട്ടുമിക്ക പേര് ഭൂരിപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷം കേരളത്തിനല്ല ഗൾഫ് നാടുകളിലും മലയാളീസിൻ്റെ വീട്ടിലൊക്കെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ്റെ ഒരു ചെറിയ പീസ് മതി ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക ചോറുണ്ടാന്ന് പറയും പിന്നെ പ്രത്യേകിച്ച് സിനിമാ സെറ്റുകളിൽ അയ്യോ ഒന്നും പറയണ്ട 25 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ മുള്ളൻ ഉണക്കമീൻ കഞ്ഞിക്ക് എപ്പോഴും ഉണക്കമീൻ ഉണ്ടാവും അത് പ്രത്യേക ടേസ്റ്റാണ് കഞ്ഞി കുടിക്കണ്ട ഡയറ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പം ടിഫിൻ കയർ തുറന്നു നോക്കുമ്പോഴേ ഈ ഉണക്കമീൻ കാണുമ്പോൾ കൺട്രോൾ പോകും കഞ്ഞി കുടിച്ചു പോകും അപ്പോൾ അതാണ് പറയുന്നത് ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ വറുത്തരച്ചും കൂടി വെച്ചാൽ എന്തായിരിക്കും ടേസ്റ്റ് തേങ്ങയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കാം ഇതിങ്ങനെ വറക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമീൻ ചേട്ടൻ എങ്ങനെയുണ്ട് നോക്കാം ഏകദേശം കായ് വരുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ പണി നിർത്താൻ പാടില്ലല്ലോ കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റേ പോകും കറുത്തു പോകാൻ പാടില്ല തേങ്ങ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ ഇതിന്റെ അടുത്ത് തന്നെ നിൽക്കണം നമ്മൾ വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ കളറും മാറും ടേസ്റ്റും പോകും അപ്പൊ ഒരു ഒരു സ്മെല്ല് വരും പിന്നെ അത് കൂടാണ്ട് നമ്മളൊരു പ്രത്യേക നമുക്ക് തന്നെ കണ്ടാൽ അറിയാൻ സാധിക്കും അധികം റെഡുമല്ല എന്നാൽ അധികം കറുപ്പുമല്ല ഒരു ഇടത്തരം തേങ്ങ മുരിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ അടുത്തുതന്നെ നിൽക്കുന്നത് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ 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 വറുത്ത് നമ്മളൊരു സെക്കൻഡിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കറുത്ത കളറായി പോകും എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടേ അപ്പം നമ്മൾ തേങ്ങ ഏകദേശം കണ്ടോ ഇതുപോലെ അധികം കറുപ്പുമല്ല അധികം ബ്രൗണുമല്ല ഒരിടത്തരം അതായത് ശരിക്കും നന്നായിട്ട് വറുത്തു വന്ന് നമ്മുടെ ഉണക്കമീനും ഏകദേശം സിമ്മിൽ വയ്ക്കാം ഇതിങ്ങനെ ഏകദേശം സിമ്മിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മുരിയട്ടെ ആ ടൈമിൽ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഉണക്കമീൻ ഇവിടെ ഏതായാലും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കൊരു ചീനച്ചട്ടി വയ്ക്കാം ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിടാം കടുകിട്ടു കടുകിട്ടതിൻ്റെ ശേഷം പച്ചമുളക്
ഒന്ന് ചൂടായി കടുകൊക്കെ പൊട്ടി വറ്റമുളകൊക്കെ ഒന്ന് ബ്രൗണിഷ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തത് പഴമുളി പിഴിഞ്ഞതും കൂടി നമുക്ക് ഇതിനകത്തിട ഒന്ന് ചെറുതായിട്ട് തിളക്കട്ടെ നമുക്ക് ഉണക്ക മീൻ ഇടാം അപ്പോൾ നമ്മൾ വറുത്ത് അരച്ച് അത് കടുകൊക്കെ പൊട്ടിച്ച് വറ്റമുളകൊക്കെ വെച്ച് തിളപ്പിച്ചു എന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇവിടെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നുണ്ട് പൊരിഞ്ഞിരിക്കുന്നുണ്ട് ആര് ഉണക്കമീൻ ഇതിൻ്റെ മെയിൻ ആൾ ഉണക്കമീൻ തീയലാണല്ലോ അപ്പോൾ നമുക്കിത് ഈ ഉണക്കമീൻ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇതിലേക്ക് അപ്പോൾ ഞാൻ ഉണക്കമീൻ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം അപ്പം ഉണക്കമീൻ തീയൽ എന്തെളുപ്പമല്ലേ എന്നൊന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഇറക്കാം അത് അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണക്കമീൻ വറക്കണം ഇതിൽ നന്നായിട്ട് ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ കടുക് വറ്റമുളകൊക്കെ ഇട്ട് ഈ അരച്ചെടുത്തത് ഈ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴമ്പ് രൂപമാക്കി ഉണക്കമീൻ വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉണക്കമീൻ വറുത്തരച്ച കൂട്ടാനായി നന്നായിട്ട് കുറുകണ്ട കുറുകുന്ന് കാണുന്ന കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ പുളി പിഴിയാൻ മറക്കരുത് ഒരുപാട് കുറുങ്ങനായ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നമ്മളതനുസരിച്ച് നമ്മളിങ്ങനെ എല്ലാം കൂടി ഉണക്കമീൻ എല്ലാം ഇട്ട് കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പം കൂട്ടാനൊരു എന്താ പറയുക ഒരു കുറുങ്ങൽ കാണുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്തരച്ച ഉണക്കമീൻ കറി തയ്യാറായിട്ടുണ്ട് തീയൽ ഉണക്കമീൻ തീയൽ എന്നും പറയാം അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്കിതൊരു നല്ല ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പം നല്ല വറുത്തരച്ച ഉണക്കമീൻ കൂട്ടാൻ അതായത് മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തൊക്കെ നല്ല വറുത്തരച്ച ഉണക്കമീൻ കൂട്ടാൻ എന്ന് പറയും നമ്മുടെ ഭാഗത്തേക്ക് ഉണക്കമീൻ തീയൽ എന്ന് പറയും അപ്പം നല്ല ചൂടോടുകൂടി നല്ല കുത്തേരി ചോറിൻ്റെ കൂടെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് വളരെ എളുപ്പമുള്ള കറിയാണ് ഇപ്പോൾ ഞാൻ നല്ല എളുപ്പമുള്ള കറികളല്ലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് വിവരം അറിയിക്കണം അപ്പോൾ പുതിയൊരു ഡിഷുമായി നാളെ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉദാഫീസ്പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ വളരെ ഉപകാരപ്രദമായ പരിപാടിയാണ് ടേസ്റ്റ് ടൈം ഞാൻ തമിഴ്നാട് സേലത്തിൽ നിന്നാണ് ഈ കഥ എഴുതുന്നത് ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം രജിത സേലം രജിത ചേച്ചിക്ക് ഒരുപാട് നന്ദി തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക റെസിപ്പികളെല്ലാം പരീക്ഷിക്കുകയും വേണം ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചുതരിക തിരഞ്ഞെടുക്കുന്ന വിജയ്ക്ക് വി കാർഡ് മിക്സർ ഗ്രൈൻഡർ നൽകുന്ന ഒരു മിക്സിയും ഒരു കടായും സമ്മാനമായി ലഭിക്കും അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് NH-47 ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചിൻ 6820025 ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക വീണ്ടും ഒരു പുതുപുത്തൻ എപ്പിസോഡുമായി കാണാം ബൈ കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻസ് എടപ്പള്ളി കൊച്ചി ഇനി നാളത്തെ കാഴ്ചകളിലേക്ക് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ ഉള്ളിയട ഉള്ളിയടയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾ നന്നായിട്ട് ഉരുട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഇതൊരു വാഴയില വെച്ചിട്ട് വാഴയിലെ തന്നെ പരത്താം അപ്പോൾ വാഴയിലയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുകയും ചെയ്യും എന്നാൽ ഇതിൽ എണ്ണയൊന്നും വേണ്ട നമുക്ക്
നന്നായിട്ട് എരിവുണ്ടാവും അതുപോലെ ഉള്ളിയും പെരിഞ്ചീരകവും പട്ടയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിന് ഇനി ഒരു കറിന്റെ ആവശ്യമില്ല നമുക്ക് വെറുതെ ഒരു ചായയുടെ കൂടെ തന്നെ ഇത് കഴിക്കാം ഇതൊരു 4 മണി പലഹാരമായിട്ടും കഴിക്കാം ഉള്ളിയട എല്ലാവരും കണ്ടല്ലോ നല്ല സിമ്പിൾ പ്രോസസ്സ് ആയിരുന്നു